ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള ജവഹർലാൽ നെഹ്റു പുരസ്കാരത്തിന് അർഹയായി ഡോക്ടർ എം അനുശ്രീ സമുദ്ര ആൾഗകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സംയുക്തങ്ങളുടെ ബയോ ആക്റ്റീവ് ഗുണങ്ങളും ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള അവയുടെ ഫലപ്രദമായ ഉപയോഗവും അടങ്ങുന്ന പ്രബന്ധമാണ് അനുശ്രീയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആൾഗകൾ പായലുകൾ എന്നിവയിലെ പോഷകങ്ങൾ വേണ്ടത്ര പരിഗണിക്കപ്പെടാത്ത വിഭാഗമാണ് നമ്മുടെ കേരളത്തിന്റെ എല്ലാ തീരദേശത്തും വ്യാപകമായുള്ള ആൽഗകളെ വേണ്ടത്ര ആരും പഠനവിധേയമാക്കിയിട്ടില്ല കൊളസ്ട്രോൾ അമിതവണ്ണം പ്രമേഹം എന്നിവയ്ക്കുള്ള പ്രതിവിധിയാണിത് ഇത്രയും ഔഷധ മൂല്യമുള്ള ഒരു മഴ റിസോഴ്സിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് തന്റെ പ്രബന്ധമെന്നും അംഗീകരിക്കപ്പെട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അനുശ്രീ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ പൊതുവെ എന്നാൽ സൗത്ത് ഇന്ത്യയിൽ ഇപ്പം പ്രചാരത്തിലുള്ളതുമായ സീവീഡ് വീഡ് ഫാമിംഗ് എന്നൊരു പുതിയ പദ്ധതിയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു മോട്ടോ ആയിട്ട് എടുക്കാൻ പോകുന്നത് സീവീഡ് കൾച്ചർ ചെയ്യുക അതിന്റെ ഫാമിംഗ് ചെയ്യുക ഫാമേഴ്സിന് ഇതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുക അങ്ങനെ കൂടുതൽ ഈ കോസ്റ്റൽ റീജിയൻസിന് മാരൈൻ മാക്രോ ആൽഗുകളെ കൂടുതൽ കൾട്ടിവേറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ഞാനിപ്പം സാധാരണ നമ്മൾ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസായ ഡൈപ്പ് ടു ഡയബറ്റീസ് അതുപോലെ ഒബേസിറ്റി കൊളസ്ട്രോൾ എന്നിവയ്ക്കെതിരെയാണ് ഈ സർഗാസം സ്പെസിഫിക്കലി സർഗാസം വിറ്റിയാണ് എൻ്റെ കോമ്പൗണ്ട് സ്പീഷീസ് അപ്പോൾ സർഗാസത്തിൻ്റെ അകത്ത് ബ്രൗൺ സീവഡായ സർഗാസത്തിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസിനെതിരെയുള്ള മെഡിക്കേഷൻ മെഡിസിൻസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പം ലാബില് ഇത് ആന്റി ക്യാൻസറസ് ആയിട്ടുള്ളത് ആന്റി തൈറോയിഡ് അതുപോലെ അങ്ങനെ പുതിയ പുതിയ ഈ ലൈഫ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് സീവിഡിൻ്റെ അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ കാച്ചൽ ചക്രവർത്തിക്ക് കീഴിലായിരുന്നു അനുശ്രീയുടെ ഗവേഷണം ചൈന ജപ്പാൻ കൊറിയ രാജ്യങ്ങളിൽ മഴയിൻ ആൽഗകൾ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗം കൂടിയാണ് സൂപ്പായും സലാഡായും ഈ ഔഷധ മൂല്യത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ബ്ലൂ റവല്യൂഷൻ എന്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുണ്ട് ഭാവിയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ പദ്ധതി വഴി കഴിയുമെന്നും അനുശ്രീ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മന്ത്രി ഒരു മത്സ്യസമ്പദ് യോജന എന്ന് പറഞ്ഞൊരു പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബ്ലൂ റെവല്യൂഷൻ എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലൂ റെവല്യൂഷൻ മീൻസ് വി ക്യാൻ പ്രൊഡ്യൂസ് മാജിക് ഫ്രം സി അതായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മെറൈൻ ഇക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇപ്പോൾ ഐ സി ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഒരു പുതിയ ഈ നമ്മളുടെ എല്ലാ രീതിയിലും ഈ തരത്തിലുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള ഫലപ്രദമായ രീതിയിലുള്ള വിനിയോഗമാണ് ആൽഗകളെ പറ്റിയുള്ള വിനിയോഗം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകയായ ഡോക്ടർ അനുശ്രീ പെരളശ്ശേരിയിലെ സി കെ വേണുഗോപാലിന്റെയും എം ഗൗരിയുടെയും മകളാണ് റിട്ടയേർഡ് ബി എസ് എഫ് ഇൻസ്പെക്ടർ വി പി മനോഹരന്റെയും റിട്ടയർഡ് അധ്യാപിക ചന്ദ്രമതിയുടെയും മകനും മർച്ചന്റ് നേവിയിൽ എഞ്ചിനീയറായ മനീഷ് മനോഹരന്റെ ഭാര്യയുമാണ് അനുശ്രീ ആണത് അത് പ്രതീക്ഷിച്ചിട്ടില്ലെന്നു വെച്ചാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത്രയും ഹാർഡ് വർക്കിന് ഒരു ഫലമായിട്ടാണ് കാണുന്നത് അത് വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മൾ ഇത് നമ്മൾ മൂകാംബികൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ നല്ലൊരു അപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും റിയലി പ്രൗഡ് ഓഫ് മൈ മൈഡ് മൈ വൈഫ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അരലക്ഷം രൂപയും വെള്ളി മെഡലും പ്രശസ്തി അടങ്ങുന്ന പുരസ്കാരം ഡൽഹിയിൽ വെച്ച് കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഐ സി എ ആർ സ്ഥാപക ദിനമായ ജൂലൈ പതിനാറിന് അനുശ്രിക്ക് സമ്മാനിച്ചിരുന്നു കണ്ണൂർ